അത് ആ കറുത്തതാകാനുള്ള സാധ്യത ഏതാണ്? ഓക്കെ, വെളുത്തതാകാനോ? കറുത്തതാകാനുള്ള സാധ്യത എത്രയാ പറഞ്ഞേ? 10/6. അല്ല, തിരിച്ചു പറയണം, 6/10. 6/10. വലിയ സംഖ്യ താഴെ വരണം. വെളുത്തതാകാനുള്ള സാധ്യത പറഞ്ഞേ? 4/10. 4/10. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയട്ടോ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ആകെ 10 ബന്ധമുള്ളത്, കറുത്തതാകാനുള്ള സാധ്യത 6/10, വെളുത്തതാകാനുള്ള സാധ്യത 4/10. ഓക്കെ, ഞാൻ പറയാതെ ആരും കൈ താത്തരുത് കേട്ടോ, ഞാൻ പറയാതെ ആരും കൈ താത്തരുത്. അദ്നാൻ മൈക്ക് ഓൺ ചെയ്തേ. അദ്നാൻ, അദ്നാൻ കെ, അദ്നാൻ കെ മൈക്ക് ഓൺ ചെയ്തേ. ഹലോ സർ. അദ്നാൻ ഹോംവർക്ക് ചെയ്താണോ? ഹോംവർക്ക് 2 എണ്ണം ചെയ്തിട്ടുള്ളൂ. കൈ പൊക്കിയോ? ഇപ്പൊ കേറുകയാണോ? കൈ പൊക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ഒരു മിനിറ്റ്, മൈക്ക് ഓഫ് ചെയ്യേ. ഹക്ക് ഒന്ന് മൈക്ക് ഓൺ ചെയ്തേ. ഹക്ക്, ഹോംവർക്ക് ചെയ്തണോ? കൈബക്ക് ഹോംവർക്ക് ചെയ്ത് കൈബക്ക് കൈതാഴ്ത്തല്ല. ഈ കൂട്ടത്തിൽ ഹോംവർക്ക് ചെയ്തവരുടെ കൈ പോയി കൊള്ളിട്ടോ. കുറെ ആൾക്കാർ കൈതാഴ്ത്തിയിട്ടുണ്ട്. ചോദ്യം ചോദിക്കാന്ന് കണ്ടാ നിങ്ങൾ കൈതാഴ്ത്തും. ആരും കൈതാഴ്ത്തണ്ട. കൈതാഴ്ത്തിയത് ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഈ ഇമ്പോഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്പർ 2 എഴുതിയെടുത്താല്. സിദ്ധാർത്ഥ് മൈക്കോൺ ചെയ്തേ. ഹോംവർക്ക് ചെയ്ത. ആ ഓക്കെ ഓക്കെ. റഹില റയ്യാൻ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഒരു സഞ്ചിയിൽ 3 ചുവന്ന പന്തും 7 പച്ച പന്തും ഉണ്ട്. മറ്റൊരു സഞ്ചിയിൽ 8 ചുവന്ന പന്തും 7 പച്ച പന്തും ഉണ്ട്. ആദ്യത്തെ സഞ്ചിയിൽ നിന്നൊരു പന്ത് എടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണ്? അപ്പൊ ആദ്യത്തെ പെട്ടിയിൽ, ആദ്യത്തെ സഞ്ചിയിൽ എത്ര പന്തുണ്ട്? 10. 10. അതിന് ചുവന്നതാവാനുള്ള സാധ്യത എത്രയാ? 3/10. 3/10. അടുത്ത ചോദ്യം പറ. രണ്ടാമത്തെ സഞ്ചിയിൽ നിന്ന് എടുത്താലോ? ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സഞ്ചിയിൽ നിന്ന് ചുവന്നതെടുത്താനുള്ള സാധ്യത എത്രയാ? 8/15. 8/15. ഇനി ചോദ്യം ഉണ്ടോ? പറ. രണ്ട് സഞ്ചിയിലെയും പന്തുകൾ ഒരു സഞ്ചിയിലാക്കി അതിൽ നിന്നൊരു പന്ത് എടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എന്താണ്? എത്രയാണ്? രണ്ട്, ഈ രണ്ടെണ്ണത്തിലുള്ളത് ഒരു ബോക്സിലാക്കി അല്ലെങ്കിൽ ഒരു സഞ്ചിയിലാക്കി, അപ്പൊ അതിൽ എത്ര ചുവപ്പുണ്ടാവും? 11. 11 ചുവപ്പുണ്ടാവും. ആകെ എത്ര പന്തുണ്ടാകും? 25. 25. അപ്പൊ 11/25 എന്ന ആൻസർ കിട്ടും. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ. ഓക്കെ, മുഹമ്മദ് അജ്സൽ ഒന്ന് മൈക്ക് ഓൺ ചെയ്തേ. മുഹമ്മദ് അജ്സൽ, മുഹമ്മദ് അജ്സൽ ഇല്ല. ലിയാഷെറിൻ, ലിയാഷെറിൻ മൈക്ക് ഓൺ ചെയ്തേ. ലിയാഷെറിൻ ഇല്ല. ഹെന്നാൻ അസ്രിൻ മൈക്ക് ഓൺ ചെയ്തേ. ഹെന്നാൻ അസ്രിൻ, ഹലോ.
ഹെന്ന വന്നു പോയതാണോ അതോ ഒപ്പം കയറിയതാണോ? ഹലോ, ആ ഓക്കെ. എന്നാലാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടില്ല. ഏതൊക്കെ എഴുതിയത്? ഒന്നും രണ്ടും. അഞ്ചാമത്തെ വായിക്കേ. സൗണ്ട് കേൾക്കണില്ല, ഇല്ലെങ്കിൽ ഹെഡ്സെറ്റിന്റെ എന്തേ കംപ്ലൈന്റ് ഉണ്ട്, അത് ഊരിയിട്ട് പറഞ്ഞാലും മതി. ഒരു സഞ്ചിയിൽ മൂന്ന് ചുവന്ന പന്തങ്ങളും ഏഴ് പച്ച പന്തങ്ങളും ഉണ്ട്. മറ്റൊരു സഞ്ചിയിൽ ചുവന്ന മുത്തുകളും പച്ച മുത്തുകളും ഓരോന്ന് കൂടുതലാണ്. ചുവന്ന മുത്തുകൾ കിട്ടാൻ സാധ്യത കൂടുതൽ ഏത് സഞ്ചിയിൽ നിന്ന് എടുക്കാനാണ്? ഓക്കെ, അപ്പൊ രണ്ടാമത്തേല് എത്ര എണ്ണം ഉണ്ടാവും? ഒന്ന് കൂടുതലാണെന്നാ പറഞ്ഞു, അപ്പൊ രണ്ടാമത്തേല് എത്ര ഉണ്ടാവും? ചുവന്ന എത്ര എണ്ണം ഉണ്ടാവും? അഞ്ചെണ്ണോ? ഒന്നാമത്തേല് മൂന്ന് ചുവപ്പും ഏഴ് പച്ചയുണ്ട് എന്നാ പറഞ്ഞത്. രണ്ടാമത്തേല് എന്താ വായിച്ചിട്ട് രണ്ടാമത്തേല് എത്ര ഉണ്ടാവും പറഞ്ഞേ? നാല് ചുവപ്പും എട്ട് പച്ചയും ഉണ്ടാവും. ഇനി ഓരോ ചുവന്ന മുത്ത് കിട്ടാൻ സാധ്യത ഏത് സഞ്ചിയിൽ നിന്ന് എടുക്കുമ്പോഴാണ് ഒന്ന് പറഞ്ഞേ, എങ്ങനെയാ കാണുക എന്നുള്ളത്. ഒന്നാമത്തേല് സാധ്യത പറഞ്ഞേ, ഒന്നാമത്തേല് ചുവന്നത് കിട്ടാനുള്ള സാധ്യത പറഞ്ഞേ. ഒന്നാമത്തതിൽ ചുവന്നത് കിട്ടാനുള്ള സാധ്യത പറഞ്ഞേ. എത്ര? മൂന്നേ ബൈ പത്ത്. രണ്ടാമത്തേലോ? ഇതിൽ ഏത് കിട്ടാനാണ് സാധ്യത കൂടുതൽ എന്നാണ് ചോദ്യം. എങ്ങനെ കാണും? എങ്ങനെ കാണും? എങ്ങനെ കാണും പറഞ്ഞേ. നാലേ ബൈ പന്ത്രണ്ട് എങ്ങനെയാ കിട്ടി? സമയല്ല പറ, എങ്ങനെ കിട്ടിയെന്ന് പറ. ഉറക്കെ പറഞ്ഞേ, സൗണ്ട് തീരെ കേൾക്കുന്നില്ലല്ലോ. മൈക്ക് അടുത്ത് പിടിച്ചു പറഞ്ഞേ. കേട്ടില്ല. രണ്ടാം സഞ്ചിയിൽ പന്ത്രണ്ട് മുത്തുകളുണ്ട്. രണ്ടാമത്തേല് പന്ത്രണ്ട് മുത്തുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരുന്നോ? ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറഞ്ഞിരുന്നു. വായിച്ചിരുന്നോ? വായിച്ചിരുന്നു. എന്നിട്ട് അതിലെങ്ങനെയാ പറയണത്? അതിൽ പറയുന്നുണ്ട് ഏതിലാണ് സാധ്യത കൂടുതൽ എങ്ങനെയാ നോക്കുക എന്ന് അതിൽ പറയുന്നുണ്ട്. പേജ് നമ്പർ 17, 70-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. വായിച്ചാലേ കിട്ടുള്ളൂ. ആ പേജിൽ കാര്യമായിട്ട് അതാ പറയണത്. അതുകൊണ്ട് ചോദിച്ചു, ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരുന്നോ? വായിച്ചിരുന്നോ? ഹലോ, എന്നിട്ടോ എന്തായാലും കണ്ടത്? വായിച്ചിട്ട് എന്താ കിട്ടിയതെന്ന് പറ. സമയല്ല കളയാനേ. മൈക്ക് ഓഫ് ചെയ്യ്, മൈക്ക് ഓഫ് ചെയ്യ്. ലിയാഷെറിൻ മൈക്ക് ഓൺ ചെയ്തേ. നേരത്തെ മൈക്ക് ഓൺ ചെയ്തില്ല. ലിയാഷെറിൻ
ഷിത മൈക്ക് ഓൺ ചെയ്തിട്ട് അതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു. ഷിത ഷിത മൈക്ക് ഓൺ ചെയ്യേ. ഇല്ല. അസ്ഫിയ ഷെറിൻ മൈക്ക് ഓൺ ചെയ്തേ. അസ്ഫിയ ഷെറിൻ അസ്ഫിയ ഷെറിൻ മൈക്ക് ഓൺ ചെയ്യേ. മുഹമ്മദ് ബാസിത്ത് മൈക്ക് ഓൺ ചെയ്തേ. മുഹമ്മദ് ബാസിത്ത്. ഹലോ സാർ. ആ അതിന്റെ ആൻസർ എങ്ങനെ എഴുതാ പറഞ്ഞേ. അഞ്ചിന്റെ. ആ അതായത് ഇതില് ഏതിനാണ് സാധ്യത കൂടുതൽ എന്ന് പറയണം. മൂന്നേ ബൈ പത്താണോ നാലേ ബൈ പന്ത്രണ്ടാണോ സാധ്യത കൂടുതൽ എന്ന് പറയണം. നാലാണ്. ഓക്കെ അതെങ്ങനെയാ കണ്ടുപിടിക്കുക. അതറിയില്ല. ഓക്കെ മൈക്ക് ഓഫ് ചെയ്തോളൂ. ഇതറിയുന്ന ആളുകളൊന്ന് ഒന്ന് മൈക്ക് ഓൺ ചെയ്തേ. ഹലോ സർ. ആ യെസ് പറഞ്ഞേ. ഇതിലെ രണ്ടാമത്തെ ചെപ്പില് 12/4 കിട്ടുക. 4/12. ആ 4/12 അതിൽ ചെറുതാക്കുമ്പോ 1/3 കിട്ടും. ഇതിലെ ഏറ്റവും വലിയ സംഖ്യ 1/3 ആണ്. അപ്പൊ രണ്ടാമത്തെ ചെപ്പിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഓക്കെ മൈക്ക് ഓഫ് ചെയ്തോളൂ. വെരി ഗുഡ്. അതായത് 3/10 4/12 ഏതാണ് വലിയ സംഖ്യ എന്ന് നോക്കിയാ മതി. 3/10 4/12 വലിയ സംഖ്യ നോക്കുക. 3/10 4/10 ആണെങ്കിൽ ഏതാ വലിയ സംഖ്യ. 3/10 4/10 ആണ് ഏതാ വലിയ സംഖ്യ. 4/10 വലിയ സംഖ്യ അല്ലെ. നോക്കി 10 മിഠായിയില് 3 എണ്ണം കിട്ടണാണോ 10 മിഠായിയില് 4 എണ്ണം കിട്ടണാണോ കൂടുതൽ. 4 എണ്ണം കിട്ടണല്ലേ. അപ്പൊ ഛേദം തുല്യമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പോ ഛേദം ഇതില് വലുത് ഏതാന്ന് അറിയാന് ചിലപ്പോ കൺഫ്യൂഷൻ ഉണ്ടാവും. ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും. നോക്കുക വലുത് ഏതാണ് എന്നറിയാൻ അല്ലെങ്കിൽ ചെറുത് ഏതാണെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി. ഛേദം തുല്യാക്കിയാൽ മതി. ഛേദം തുല്യാക്കാനുള്ള ട്രിക്ക് എന്താ വെച്ചാൽ നോക്കുക. 3/10 ഒന്ന്, 4/12 അടുത്തത്. ചെയ്യേണ്ടത് രണ്ടാമത്തെ ഛേദത്തിനെ കൊണ്ട് ഒന്നാമത്തെ ഭിന്നസംഖ്യയും ഗുണിക്കുക, ഒന്നാമത്തെ ഛേദം കൊണ്ട് രണ്ടാമത്തെ ഭിന്നസംഖ്യയും ഗുണിക്കുക. അതായത് ഈ 10 എടുത്തിട്ട് ഇവിടെ ഗുണിച്ചു കൊടുക്കുക, ഈ 12 എടുത്തിട്ട് ഇവിടെയും ഗുണിച്ചു കൊടുക്കുക. അപ്പൊ ആൻസർ എന്ത് വരും നോക്കി. 3 × 12 36/10 × 12 120. രണ്ടാമത്തത് 4 × 10 40/12 × 10 120. ഇതിലേതാ വലുത് നിങ്ങളൊന്ന് പറഞ്ഞേ. 36/120 ആണോ 40/120 ആണോ വലുത്. 40/120. അപ്പൊ രണ്ടാമത്തെ ആണ് എന്തെടുക്കാൻ സാധ്യത കൂടുതല്. ആ ചുവപ്പ് കിട്ടാൻ സാധ്യത കൂടുതല് രണ്ടാമത്തെ ബോക്സിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ചില പ്രോബ്ലം കണ്ടാൽ നമുക്ക് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് കൺഫ്യൂഷൻ വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഛേദം തുല്യമാക്കി കൊടുക്കുക. ഛേദം തുല്യമാക്കുന്നത് എങ്ങനെയാ, രണ്ടാമത്തെ ഛേദം കൊണ്ട് ഒന്നാമത്തെ ഭിന്നസംഖ്യനെയും ഗുണിക്കുക, ഒന്നാമത്തെ ഛേദം കൊണ്ട് രണ്ടാമത്തെ ഭിന്നസംഖ്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിച്ചു കൊടുത്താൽ മതി. രണ്ടത്തെ ഛേദം എടുത്തിട്ട് ഒന്നാമത്തെ ഭിന്നസംഖ്യനെ ഗുണിക്കുക, ഒന്നാമത്തെ ഛേദം എടുത്തിട്ട് രണ്ടാമത്തെ ഭിന്നസംഖ്യനെയും ഗുണിക്കുക. അപ്പൊ നമുക്ക് ഛേദം തുല്യമായിട്ട് കിട്ടും. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ. ഓക്കെ ആണോ. ഇതില് ഇത് ഓക്കെ അല്ലേ. ഏത് ഈ സാധനം 3/10 4/12. ഓക്കെ ഇനി
ഛേദം തുല്യമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും വലിയ സംഖ്യ ഏതാണ്. അപ്പൊ ഛേദം തുല്യമാക്കാൻ ഞാൻ ചെയ്തത് രണ്ടാമത്തെ ഛേദം ഏതാ, പന്ത്രണ്ടല്ലേ, ഈ പന്ത്രണ്ടിനെ ഒന്നാമത്തെ ഭിന്നസംഖ്യ കൊണ്ടാണ് ഗുണിച്ചു. ഭിന്നസംഖ്യ കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അംശത്തിനെയും ഛേദത്തിനെയും ഗുണിക്കണം. ഒന്നാമത്തേന്റെ ഛേദെടുത്തിട്ട് ഇതാ രണ്ടാമത്തെ ഭിന്നസംഖ്യനെയും ഗുണിച്ചു. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി നോക്കിയേ, 36/120. ഈ 3/10 നമ്മൾ മാറ്റിയതാണ്, വാല്യൂല് മാറ്റം വരൂല, കാണാനേ മാറ്റം വരുള്ളൂ. 36/120 രണ്ടാമത്തേനെ അതേപോലെ ചെയ്തപ്പോ 40/120. ഛേദം തുല്യമാണെങ്കിൽ നമുക്ക് വലുത് ഏതാണെന്ന് പറയാൻ പറ്റും. അംശം നോക്കിയിട്ട് പറയാം വലുത് ഏതാണ്. ഇവിടെ വലുത് ഏതാ 40/120. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ, വലിയത് ഏത് സംഖ്യയാണ്, 3/10 ആണോ 4/12 ആണോ വലുത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ചില സംഖ്യകളിൽ പെട്ടെന്ന് നോക്കിയാൽ വലുത് ഏതാന്ന് മനസ്സിലാവൂല, കൺഫ്യൂഷൻ ആവും. അപ്പൊ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത് ഛേദത്തിനെ തുല്യമാക്കുക. ഛേദത്തിനെ തുല്യമാക്കാൻ ചെയ്യേണ്ടത് രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ ഛേദെടുത്തിട്ട് ഒന്നാമത്തെ ഭിന്നസംഖ്യ കൊണ്ട് ഗുണിക്കുക, ഒന്നാമത്തെ ഭിന്നസംഖ്യന്റെ ഛേദെടുത്തിട്ട് രണ്ടാമത്തെ ഭിന്നസംഖ്യ കൊണ്ടും ഗുണിക്കുക. അപ്പൊ ഛേദം തുല്യമായ രണ്ട് ഭിന്നസംഖ്യയായിട്ട് മാറും അത്, അതിന്റെ വാല്യൂല് മാറ്റം വരൂല. ഹരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഇതൊക്കെ ഒരേപോലെ വരും, പക്ഷെ കാണാൻ നമുക്ക് ഛേദം തുല്യമായ രണ്ട് ഭിന്നസംഖ്യകൾ കിട്ടും. അതിൽ അംശം വലുത് ഏതാണോ നോക്കിയിട്ട് നമുക്ക് ആ ഭിന്നസംഖ്യകളിൽ വലുത് ഏത് എന്ന് തീരുമാനിക്കാം. ഓക്കെ ആണോ? മാസതിയിലേ ഈ 12/4 വെട്ടി ചുരുക്കി 1/3 അതല്ലേ വലുത്, അങ്ങനെ കണ്ടുപിടിച്ചാലും മതിയോ? ആ മതി. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ചില സമയങ്ങളിൽ നമുക്ക് വെട്ടി ചുരുക്കാൻ കഴിയില്ല, ആ സമയത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ടാണത്. ചിലവർക്ക് തന്നെ 4/12 ചെറുതാക്കി 1/3 ആക്കിയാൽ അതെങ്ങനെയാന്ന് ചിലവർക്ക് ഇപ്പൊ തന്നെ ചിലപ്പോ തോന്നുന്നുണ്ടാവും, അതെങ്ങനെയാ അപ്പൊ വലുതാന്ന് കണ്ടുപിടിക്കാൻ. അറിയണവർക്ക് അറിയും, അറിയാത്തവർ ഈ രീതിയിൽ ഛേദം തുല്യമാക്കി ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്. ദിൽഫ ഒന്ന് മൈക്കോൺ ചെയ്ത് വായിച്ചേ. ദിൽഫ 44. ഇല്ല. റീഹ ഷുറൂഖ് മൈക്കോൺ ചെയ്തേ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു, പറയുന്ന സംഖ്യ പൂർണ്ണവർഗമാകാനുള്ള സാധ്യത എന്താണ്? അവിടെ ആ സൗണ്ടിലോട്ട് ഒന്ന് മാറിയിരുന്നേ. ഓക്കെ, റീഹ ഒന്ന് മൈക്കോൺ ചെയ്തോ, ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു, അവിടെ കട്ടെ. റിഹ ഒരാളോട് രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെട്ടാൽ അയാൾക്ക് എത്ര ഓപ്ഷൻ ഉണ്ട്? 90 രണ്ടക്ക സംഖ്യ അറിയാം. ആ 90, 10 മുതൽ 99 വരെയുള്ള 90 രണ്ടക്ക സംഖ്യകളിൽ ഏതും അയാൾക്ക് പറയാം. അയാൾ പറയുന്നത് പൂർണ്ണവർഗമാകാനുള്ള സാധ്യത. അപ്പൊ രണ്ടക്ക സംഖ്യകളിൽ എത്ര പൂർണ്ണവർഗം ഉണ്ട് നോക്കണം. ഏതൊക്കെയാ പൂർണ്ണവർഗം രണ്ടക്ക സംഖ്യകളിൽ വരുമ്പോ? 16, 25, 36, 49, 64, 64, 81. എത്ര എണ്ണം വന്നു? 6. 6/90 വേണമെങ്കിൽ ചെറുതാക്കാം, 6/90 എന്ന് എഴുതാം. ഓക്കെ, വെരി ഗുഡ്, മൈക്ക് ഓഫ് ചെയ്തോളൂ. അടുത്ത ചോദ്യം റിഫ് ഒന്ന് മൈക്കോൺ ചെയ്തേ.
ഹലോ ആ ക്വസ്റ്റ്യൻ പറ ഒന്നും കൂടിയുള്ളത് 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഓരോന്നും ഓരോ കടലാസ് കഷ്ണങ്ങളിൽ എഴുതി ഒരു പെട്ടിയിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്നൊരു കടലാസ് എടുക്കണം. അതിനു മുമ്പ് കിട്ടാൻ പോകുന്ന സംഖ്യയെ കുറിച്ച് അഭാജ്യ സംഖ്യ എന്നോ 5 ഗുണിതം എന്നോ ഒരു ഊഹവും പറയണം. ഏത് ഊഹം പറയുന്നതാണ് നല്ലത്? എന്തുകൊണ്ട്? അപ്പോ 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾ എഴുതിയ കടലാസ് കഷണങ്ങൾ ഒരു പെട്ടിയിലിട്ടാൽ ആ പെട്ടിയിൽ എത്ര കടലാസ് കഷണങ്ങൾ ഉണ്ടാകും? 50 കടലാസ് കഷണങ്ങൾ ഉണ്ടാകും. ഇതിൽ നിന്നും ഒരു പേപ്പർ എടുക്കണം. അത് 5 ഗുണിതമാകാനുള്ള സാധ്യത അല്ലെങ്കിൽ അഭാജ്യ സംഖ്യയാകാനുള്ള സാധ്യത, ഏത് സാധ്യതയാണ് ഊഹം പറയാൻ നല്ലതെന്ന് ചോദിച്ചാൽ ഏത് സാധ്യതയാണ് കൂടുതൽ എന്നാണ് ചോദ്യം. ഊഹം പറയാന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതലുള്ളല്ലേ ഊഹം പറയാ. അപ്പോ ഇവിടെ 5 ഗുണിതമാകാനാണോ അതല്ല അഭാജ്യ സംഖ്യയാകാനാണോ സാധ്യത കൂടുതൽ എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ 5 ഗുണിതം എടുക്കുകയാണെങ്കിൽ, 5 ഗുണിതം എടുക്കുകയാണെങ്കിൽ എത്ര 5 ഗുണിതം ഉണ്ടാകും? 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾ എടുത്താൽ എത്ര 5 ഗുണിതം ഉണ്ടാകും? അപ്പൊ ഇവിടെ എന്തെഴുതാം? 5 ഗുണിതം കിട്ടാനുള്ള സാധ്യത 10/50. ഓക്കെ അല്ലേ? ഇനി എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ടാകും? 1 മുതൽ 50 വരെയുള്ള അഭാജ്യ സംഖ്യകൾ എത്ര എണ്ണ ഉള്ളത്? 15 എണ്ണം. ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ? 2, 3. ഓക്കെ, 2, 3, 5, 7, 11, 13, 17, 19, 20, 21, 29, പിന്നെ ബാക്കി 31, 37, 41, 43, 47. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ നോക്കുക, ഇതൊന്ന് പഠിച്ചു വെക്കുക. നിങ്ങള് എപ്പോഴും ചോദിക്കുന്നതാണ് അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയെന്നൊന്നും ചോദിക്കൂല, എണ്ണാ ചോദിക്കുക. 10 വരെ 4 എണ്ണം, 10 മുതൽ 20 വരെ 4 എണ്ണം, 20 മുതൽ 30 വരെ 2 എണ്ണം, 30 മുതൽ 40 വരെ 2 എണ്ണം, 40 മുതൽ 50 വരെ 3 എണ്ണം. ദാ ഇതൊന്ന് പഠിച്ചാ മതി. 1 മുതൽ 10 വരെ 4 എണ്ണം, 4 അഭാജ്യസംഖ്യ ഉള്ളത്. 10 മുതൽ 20 വരെ 4 അഭാജ്യസംഖ്യ, 20 മുതൽ 30 വരെ 2 അഭാജ്യസംഖ്യ, 30 മുതൽ 40 വരെ 2 അഭാജ്യസംഖ്യ, ദെൻ 40 മുതൽ 50 വരെ 3 അഭാജ്യസംഖ്യ. അപ്പൊ 4, 4, 2, 2, 3, 4, 4, 2, 2, 3, എത്ര എണ്ണം? 15 എണ്ണം. അഭാജ്യസംഖ്യകള് എത്ര എണ്ണാണ്? 15. 15/50. ഇനി പറഞ്ഞേ, ഇതിലേതാ വലുത്? ഇതിലേതാ വലുത്? 5 ഗുണിതം കിട്ടാനാണോ സാധ്യത കൂടുതല്, അഭാജ്യ സംഖ്യ കിട്ടാനോ സാധ്യത കൂടുതല്? അപ്പൊ ഏതാ ഊഹിക്കണത് നല്ലത്? ഏത് കിട്ടുന്ന ഊഹിക്കണത് നല്ലത്? അഭാജ്യസംഖ്യ. ഓക്കെ, അത്രേ ഉള്ളൂ. മൈക്ക് ഓഫ് ചെയ്തോളൂ. വെരി ഗുഡ്. ഇല്ലല്ലല്ല. നമുക്ക് ഇങ്ങനെ കാണാൻ, അതായത് ഛേദം തുല്യമായിട്ട് വലുത് ഏതെന്ന് ചോദിച്ചാ പിന്നെ വെട്ടിച്ചെറുതാക്കേണ്ട ആവശ്യമല്ല. ഛേദം തുല്യമാകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലുത് ഏത് ചെറുതേതെന്ന് കിട്ടുള്ളൂ. നമുക്ക് പിന്നെ സാധ്യത എത്ര എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അത് ഓപ്ഷൻ ആണ്, വേണമെങ്കിൽ ചെറുതാക്കാം, അത്രേ ഉള്ളൂ. ചെറുതാക്കിയിട്ടില്ലെങ്കിലും തെറ്റൊന്നുമില്ല. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് നിങ്ങളെ പുസ്തകം മാറിയതിന് ശേഷം, 3-ാമത്തെ കൊല്ലാണ്, പുസ്തകം മാറിയതിന് ശേഷം
എല്ലാ എക്സാമിനും നടന്ന എക്സാമുകൾക്ക് മുഴുവൻ സെക്കൻഡ് ടൈം എക്സാമിനേഷൻ ഒഴികെ ഫസ്റ്റ് ടൈം എക്സാമിനേഷനും മോഡലിനും പബ്ലിക്കിനൊക്കെ ചോദിച്ച ഒരു രീതി ഉണ്ട് ഈ ഭാഗത്തുനിന്ന്. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തപ്പിയാൽ കിട്ടൂല. 4 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമാണ്, ഡയറക്റ്റ് ആയിട്ട് തപ്പിയാൽ കിട്ടൂല. ഒന്ന് നോക്കുക, വളരെ സിമ്പിൾ ആണ് കേട്ടോ. നോക്കുക, ഒരു ബോക്സ്, ഒരു ബോക്സില് കറുത്ത പന്ത് 6 എണ്ണം ഉണ്ട്, വെളുത്ത പന്ത്, വേണ്ട 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 വേണ്ട, കറുത്ത പന്ത് 6 എണ്ണം ഉണ്ട്, കുറച്ച് വെളുത്ത പന്തും ഉണ്ട്. കറുത്ത പന്ത് 6 എണ്ണം ഉണ്ട്, കുറച്ച് വെളുത്ത പന്തും ഉണ്ട്. ഇതിൽ നിന്നും ഒരു പന്തെടുത്താൽ, ഇതിൽ നിന്നും ഒരു പന്തെടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത 1/3 എന്നും തന്നു. അപ്പൊ ചോദ്യം എങ്ങനെയാണ്, നിങ്ങൾ എഴുതണ്ട. ഒരു പെട്ടിയിൽ കുറച്ച് വെളുത്ത പന്തും 6 കറുത്ത പന്തുമുണ്ട്. ഇതിൽ നിന്നും ഒരു പന്തെടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത 1/3 ആണെങ്കിൽ, കറുത്തതാകാനുള്ള സാധ്യത 1/3 ആണെങ്കിൽ ആകെ എത്ര പന്തുകളുണ്ട്, ആകെ എത്ര പന്തുകളുണ്ട്, അതാണ് ചോദ്യം. നോക്കുക, 12 ആണോ സാറേ? നോക്കുക നോക്കുക നോക്കുക, ഇവിടെ നോക്കുക, ഇവിടെ കറുത്തതാകാനുള്ള സാധ്യത ഈ ബോക്സ് മാത്രം വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് തന്നിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഇവിടെ ആകെ എത്ര പന്തുണ്ട് നമുക്കറിയില്ല. നമ്മൾ ആകെ പന്ത് എന്നുള്ളതിന് ടി, ടോട്ടൽ എന്നുള്ള അർത്ഥത്തിൽ ആകെ ഈ ബോക്സിൽ ടി എണ്ണം പന്തുകളുണ്ട്. നമ്മൾ എക്സ് വൈ എന്നൊക്കെ കൊടുക്കണ പോലെ ഈ ബോക്സിൽ ആകെ എത്ര പന്തുകളുണ്ട്, ടി എണ്ണം പന്തുകളുണ്ട്. എത്ര പന്തുകളുണ്ട്, ടി എണ്ണം പന്തുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് കറുത്തത് കിട്ടാനുള്ള സാധ്യത നമുക്ക് കറുത്തതിന്റെ എണ്ണം 6/ആകെ എണ്ണം ടി എന്ന് എഴുതിക്കൂടെ, എഴുതിക്കൂടെ? സംശയം ഉണ്ടോ? കറുത്തതാകാനുള്ള സാധ്യത കറുത്തതിന്റെ എണ്ണം ബൈ ആകെ, ആകെ നമുക്കറിയില്ല, നമ്മൾ ടി എന്നാ കൊടുത്തത്, അത് എത്രയാണ് എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, 1/3. ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. ടീന്റെ വാല്യൂ കിട്ടാൻ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. എങ്ങനെയാണ്, 1 × t എന്ന് പറഞ്ഞാൽ 1 t സമം 3 × 6 എന്ന് പറഞ്ഞാൽ 18. ഒരു വഴിയാണ് കേട്ടോ അത്, ഒരു വഴിയാണത്. ടി എത്ര എണ്ണം കിട്ടി, 18. അപ്പൊ നമ്മൾ എന്താ ചെയ്തത് ഒന്നും കൂടി നോക്കുക. ഇവിടെ ഈ ബോക്സിൽ ആകെ എത്ര പന്തുകളുണ്ട് അറിയില്ല, ഞാൻ ടി എന്ന് കൊടുത്തു. ആകെ എന്നുള്ള അർത്ഥത്തിൽ ടി എന്ന് ഞാൻ കൊടുത്തു. ഇനി ഈ പെട്ടിയിൽ നിന്നും ഒരു പന്തെടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത കറുത്തതിന്റെ എണ്ണം ബൈ ആകെ എണ്ണം, അതെത്രയാണ്, 1/3. ഇനിയോ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തു. 1 × t 1 t 3 × 6 18. അപ്പൊ ആകെ പന്തുകളുടെ എണ്ണം നമുക്ക് 18 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ വഴി ഏതെങ്കിലും ഒന്ന് മനസ്സിലായാൽ മതി കേട്ടോ. രണ്ടാമത്തെ വഴി നോക്കുക, ഇവിടെ 6/t 1/3 എന്നാണ്. മുഴുവനായി തന്നെ ഒരു ഭിന്നസംഖ്യ ഉണ്ടാവും. 6/t എന്ന് പറഞ്ഞാൽ മുഴുവനായ സംഖ്യ അതിലില്ല, ടി എത്ര നമുക്കറിയില്ല, 1/3. ഈ മുഴുവനായ സംഖ്യയെ അതിൽ നോക്കി, രണ്ടിലും അംശമുണ്ട്, ഒന്നിൽ 6 ഉണ്ട് അടുത്തിൽ 1 ഉണ്ട്. ഈ 1 × 6 എന്തുകൊണ്ട് ഗുണിക്കണം, 6 ഗുണിക്കണം. അപ്പൊ താഴെയും എന്ത് ചെയ്യുക, 6 ഗുണിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 6/18 എന്ന് കിട്ടും. അട്ടോ, മുകളിലത്തെ അംശം നമുക്ക് തുല്യമായി വന്നു 6. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി എന്തെടുക്കാം, 18 എന്നെടുക്കാം. രണ്ടും ഒരേപോലെയാണ് ചെയ്തത് കേട്ടോ, രണ്ടും ഒരേപോലെ ചെയ്തത്. ഏതാണോ നിങ്ങൾക്ക് ഈസി ഉള്ളത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. എനിക്ക് തോന്നുന്നത് മറക്കാതിരിക്കുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, കൺഫ്യൂഷൻ ആവാതിരിക്കുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്, 1 × t
മൂന്നേ ഇൻറ്റു ആറ് സമം പതിനെട്ട്. അപ്പൊ ആകെ ഇതിൽ എത്ര പന്തുകളുണ്ട്? പതിനെട്ട് പന്തുകളുണ്ട്. ആകെ പതിനെട്ട് ആകെ പതിനെട്ട് പന്തുകളാണെങ്കിൽ അതിൽ എത്ര വെളുത്ത പന്തുണ്ടാകും? പറഞ്ഞേ, എത്ര വെളുത്ത പന്തുണ്ടാകും? അപ്പൊ വെളുത്തതാകാനുള്ള സാധ്യത, ശരിക്കും ശ്രദ്ധിക്കണം ഇനി കേട്ടോ, വെളുത്തതാകാനുള്ള സാധ്യത എത്രയാണ്? 12/18. ചെറുതാക്കി കഴിഞ്ഞാല് 2/6, 2/6 എന്ന് കിട്ടും. ഓക്കെ, കഴിഞ്ഞ മോഡലിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. കഴിഞ്ഞ മോഡലിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഒരു സഞ്ചിയിൽ, ഒരു സഞ്ചിയിൽ, ഒരു സഞ്ചിയിൽ കുറച്ച് പച്ച നിറത്തിലുള്ള പന്തുകളും, കുറച്ച് പച്ച നിറത്തിലുള്ള പന്തുകളും കുറച്ച് കറുപ്പ് നിറത്തിലുള്ള പന്തുകളുമുണ്ട്. കുറച്ച് കറുപ്പ് നിറത്തിലുള്ള പന്തുകളുമുണ്ട്. ഇതിലേക്ക് 5 ചുവന്ന പന്തുകൾ കൂടി ഇട്ടു. ഇതിലേക്ക് 5 ചുവന്ന പന്തുകൾ കൂടി ഇട്ടു. സർ, കുറച്ച് പച്ച നിറത്തിലുള്ള പന്തുകളും കഴിഞ്ഞിട്ട് കറുത്ത നിറത്തിലുള്ള പന്തുകളുമുണ്ട്. ഇതിലേക്ക് 5 ചുവന്ന പന്തുകൾ കൂടി ഇട്ടു. 5 ചുവന്ന പന്തുകൾ കൂടി ഇട്ടു. അടുത്ത ലൈനായിട്ട് എഴുതുക, പെട്ടിയിൽ നോക്കാതെ ഒരു പന്തെടുത്താൽ, പെട്ടിയിൽ നോക്കാതെ ഒരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത, അത് ചുവന്നതാകാനുള്ള സാധ്യത 5/5 ഒരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത 5/22. പച്ചയാകാനുള്ള സാധ്യത 1/2. ചുവന്നതാകാനുള്ള സാധ്യത 5/22. പച്ചയാകാനുള്ള സാധ്യത 1/2. ഒന്നാമത്തെ ചോദ്യം, പെട്ടിയിൽ ആകെ എത്ര പന്തുകളുണ്ട്? പെട്ടിയിൽ ആകെ എത്ര പന്തുകളുണ്ട്? രണ്ടാമത്തെ ചോദ്യം, പെട്ടിയിൽ എത്ര പച്ചപ്പന്തുകളുണ്ട്? പെട്ടിയിൽ എത്ര പച്ചപ്പന്തുകളുണ്ട്? മൂന്നാമത്തെ ചോദ്യം, കറുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത എത്ര? കറുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത എത്ര? സാറേ, രണ്ടാമത്തെ ചോദ്യം ഒന്നുകൂടി പറയോ? രണ്ടാമത്തേത്, പച്ച പന്തുകൾ, പെട്ടിയിൽ എത്ര പച്ച പന്തുകളുണ്ട്? പെട്ടിയിൽ എത്ര പച്ച പന്തുകളുണ്ട്? മൂന്നാമത്തേത്, കറുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത എത്ര? ഒന്ന് പെട്ടെന്നൊന്ന് എഴുതി നിങ്ങൾ ആൻസർ, എന്നിട്ട് ആൻസർ എഴുതിയ ആളുകൾ കൈപ്പൊക്കുക കേട്ടോ. ആൻസർ എഴുതിയ ആളുകൾ കൈപ്പൊക്കുക. മാഷ വായി ചെയ്തത് ഒറ്റയടുക്ക് കിട്ടണേ, അങ്ങനെ ചെയ്താൽ മതിയോ? ഓ മതി മതി, പ്രശ്നമൊന്നുമില്ല.
ചെയ്ത ആളുകൾ കൈപൊക്കട്ടോ. ആകെ പന്തുകളുടെ എണ്ണം കിട്ടിയ ആളുകൾ ഒന്ന് കൈപൊക്കി. ആകെ പന്തുകളുടെ എണ്ണം കിട്ടിയ ആളുകൾ ആകെ പന്തുകളുടെ എണ്ണം ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. ഒരു സഞ്ചിയില് പച്ച പന്തുണ്ട്, കറുപ്പ് പന്തുണ്ട്, അഞ്ച് ചുവന്ന പന്ത് കൂടി അതിലേക്ക് ഇട്ടു എന്നാ പറഞ്ഞത്. അപ്പൊ അഞ്ച് ചുവന്ന പന്തും ഉണ്ട്. ആകെ പന്തുകളുടെ എണ്ണം അറിയാത്തത് കൊണ്ട് ഞാൻ ടി എന്ന് കൊടുത്തു. ഇതിൽ നിന്നും ചുവന്നത് കിട്ടാനുള്ള സാധ്യത നമുക്ക് എഴുതാം 5/T എന്ന് എഴുതാം. ചുവന്നത് കിട്ടാനുള്ള സാധ്യത 5, ചുവന്നതിന്റെ എണ്ണം ബൈ ആകെ എണ്ണം. ചോദ്യം വായിച്ചിട്ടില്ല, ഈ തന്ന ഭാഗത്തു നിന്നാണ് ഞാൻ പറഞ്ഞത്. ചുവന്നത് കിട്ടാനുള്ള സാധ്യത 5/T. അത് എത്രയാണ് എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, 5/22. ഇവിടെ നോക്കി, അംശം 5, ഇവിടെ അംശം 5, രണ്ടിലും അംശം 5 അല്ലേ. ഇതെടുത്താലും 5, ഇതെടുത്താലും 5. അപ്പൊ നമുക്ക് താഴത്ത് അതേപോലെ എഴുതാം, ടി എത്രയാണ്, ആകെ എത്ര പന്തുകൾ, 22 പന്തുകൾ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും തന്നെ കിട്ടുക, ആകെ 22 പന്തുകൾ. ഇങ്ങനെയാണ് ആകെ പന്തുകൾ കാണുക. ഇതിൽ എന്തെങ്കിലും സംശയമുള്ളവർ ചോദിച്ചേ. ഇപ്പൊ ഈ പറഞ്ഞ ആകെ പന്തുകളുടെ എണ്ണം കാണുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 22 ആകെ പന്തുകൾ എന്ന് കിട്ടി. ഇനി അടുത്തത് ചുവന്ന പച്ചയാകാനുള്ള സാധ്യത വെച്ചിട്ടാണ് ചോദ്യം തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ഇതിന്ന് പച്ച കിട്ടാനുള്ള സാധ്യത, നമ്മള് പച്ചയുടെ എണ്ണം അല്ലേ, പച്ചയുടെ എണ്ണം ബൈ ആകെ എത്ര എണ്ണ, 22. പച്ച കിട്ടാനുള്ള സാധ്യത എങ്ങനെയല്ലേ കാണുക, പച്ചയുടെ എണ്ണം, പച്ചയുടെ എണ്ണം ബൈ 22. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 1/2 എന്ന് തന്നിട്ടുണ്ട്. 1/2. ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താ നോക്കി, 2 × green സമം 1/22. അപ്പോ പച്ചപ്പന്തിന്റെ ഇരട്ടി 22 എത്ര പച്ചപ്പന്തുകൾ ഉണ്ടാകും, എത്ര പച്ചപ്പന്തുകൾ, 22/2 = 11. ഈ ഇൻറ്റു 2 സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ എന്താകും, ബൈ 2 ആകും. അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × green = 1/22 തന്നെ. അപ്പൊ പച്ചപ്പന്തിന്റെ എണ്ണം എത്രയാണ്, 22/2. 22/2 എത്രയാ, 11. 22/2 = 11 എന്ന ആൻസർ കിട്ടും. അപ്പൊ പച്ചപ്പന്തിന്റെ എണ്ണം എന്ത് കിട്ടി, 11 എന്നും കിട്ടി. സംശയമുള്ളവരുണ്ട് പറഞ്ഞേ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതാതെ ഒറ്റയടിക്ക് എഴുതിയാലും മാർക്ക് കിട്ടും? മാർക്ക് കിട്ടും. ഒരു പ്രശ്നം, കണക്കില് നിങ്ങൾക്ക് പിന്നെ അങ്ങനെ നോക്കിയാ മതി. കണക്കില് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയുന്ന ആള് ബ്രില്യന്റ് ആകോ അതോ കണക്കൊന്നും അറിയാത്ത ആളാവോ? കണക്കിൽ അറിവുള്ള ആളുകളാണ് പെട്ടെന്ന് ആൻസർ ചെയ്തത് അല്ലേ, മറ്റുള്ള സബ്ജക്റ്റിനെ പോലെ അല്ലേ. SS ഒക്കെ അറിവുള്ള ആളുകൾ വാരി വലിച്ചു എഴുതേണ്ടി വരും, പക്ഷെ കണക്ക് അങ്ങനെയല്ല. കണക്ക് ചില ആളുകൾക്ക് നോക്കിയാൽ ആൻസർ കിട്ടും. അതിന്റെ അർത്ഥം എന്താ, ഓൽക്ക് അത്രയും കണക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് ഓരോ ചോദ്യത്തിനും ഏന്നിട്ടിട്ട് നമുക്ക് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ
ഒറ്റ ലെറ്ററിൽ നമുക്ക് ആൻസർ ചെയ്താൽ കഴിയും, ഒറ്റ അക്കത്തിൽ ആൻസർ ചെയ്താൽ കഴിയുമെങ്കിൽ അത് മതി, അത് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. സ്റ്റെപ്പുകൾക്കൊന്നും മാർക്കില്ല മാത്സിന്. സ്റ്റെപ്പുകൾക്ക് മാർക്കില്ല മീൻസ് സ്റ്റെപ്പ് എഴുതണ്ടേന്ന് സ്റ്റെപ്പ് എഴുതണം, അല്ലാതെ നമ്മൾക്ക് സ്റ്റെപ്പ് ഇല്ലാതെ കാണാൻ പറ്റുന്ന ഉത്തരങ്ങൾക്കൊന്നും സ്റ്റെപ്പിന്റെ ആവശ്യമില്ല എന്നാണ്. ഡയറക്റ്റ് ആൻസർ എഴുതിയാൽ തന്നെ ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിന് ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ പച്ചയുടെ എണ്ണം 11 എന്ന് കിട്ടി. ഇനി പറഞ്ഞ് 22 പന്തുള്ളതിൽ പച്ച 11 ഉണ്ട്, 5 ചുവപ്പും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കറുപ്പ് എത്ര എണ്ണ വരിക? 17 ആകെ 22 ഉള്ളത് 6 വരും. അപ്പൊ കറുത്തതാകാനുള്ള സാധ്യത എത്ര വരിക? 6/22 6/22 കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ, 4 ഇനി പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, അത് നിങ്ങളൊന്ന് തപ്പിപ്പിടിച്ചൊന്ന് ചെയ്ത് നോക്കൂണ്ടി. ഒരു 2 കുട്ടികളുടെ എണ്ണം വെച്ചിട്ട് 2 ഉണ്ട്, 10A 10B എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇതേപോലെയാണ് സാധ്യത തന്നിട്ട് എണ്ണം കണ്ടുപിടിക്കാൻ. ഇനി അടുത്ത നിങ്ങൾ എഴുതുന്ന എക്സാമിനും മിക്കവാറും അല്ല ഇങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടാവും. ഏത്? സാധ്യത തന്നിട്ട് എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം ഉണ്ടാവും, 100% ഉറപ്പാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ ചോദിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ബോക്സില് നോക്ക് കേട്ടോ, ഒരു ബോക്സില് 1, 2, A, B എന്ന് എഴുതിയ 4 ഒരു ബോക്സില് 1, 2, A, B എന്ന് എഴുതിയ 4 വേറൊരു ബോക്സില് 3A എന്നെഴുതിയ 2 3 എന്നെഴുതിയ പേപ്പറും ഉണ്ട്, ചോദ്യം എഴുതാൻ പറഞ്ഞില്ല ഞാന്. ഒരു പെട്ടിയില് 1, 2, A, B എന്ന 4 കഷ്ണങ്ങൾ ഉണ്ട്, ചോദ്യം എഴുതണ്ട കേട്ടോ നിങ്ങള്. രണ്ടാമത്തെ പെട്ടിയില് 3A എന്നെഴുതിയ 2 കഷ്ണങ്ങളും ഉണ്ട്. ഒന്നാമത്തെ പെട്ടിന്ന് ഒരു പേപ്പർ കൊടുക്കണം, രണ്ടാമത്തെ പെട്ടിന്ന് ഒരു പേപ്പർ കൊടുക്കണം. അപ്പൊ ഒന്നാമത്തെ പെട്ടിന്ന് ഒരു പേപ്പർ എടുത്താൽ അത് ഏതൊക്കെ സംഖ്യകളാവാം? 1 ചിലപ്പോ 2 ചിലപ്പോ A ആവാം, ചിലപ്പോ B ആവാം. രണ്ടാമത്തേന്ന് എടുത്താലോ 3 ചിലപ്പോ A ആകാം. എന്നാൽ ഇത് രണ്ടും പാടെ എടുത്താൽ, അതായത് 1 പേപ്പറും 2 പേപ്പറും എടുത്താൽ എന്റെ കയ്യിൽ 2 ഉണ്ടാവൂലേ, അതിലെഴുതിയ സംഖ്യകൾ ഏതൊക്കെയാകാം എന്ന് പറയാൻ പറ്റുമോ? ഞാൻ 1 ബോക്സിൽ നിന്ന് ഒരു പേപ്പർ കൊടുത്തു, 2 ബോക്സിൽ നിന്ന് ഒരു പേപ്പർ കൊടുത്തു. അപ്പൊ 2 കയ്യിലുണ്ട്, അതിൽ എഴുതിയ നമ്പറുകൾ ഏതൊക്കെയാവാം? പറഞ്ഞേ. 1, 2, A, B. രണ്ട് പേപ്പർ ഉണ്ടാവുമല്ലോ, 1 ആയിക്കൂടെ. 1 ബോക്സ് എടുത്തത് 1, 2 ബോക്സ് എടുത്തത് 3 ആയിക്കൂടെ. 1 ബോക്സ് 1, 2 ബോക്സ് 7 ആയിക്കൂടെ. ഇങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു, ബാക്കി ഒന്ന് പറഞ്ഞേ. 1 ബോക്സ് 2 പറ. 3 അടുത്തതോ? 2, 7. അടുത്തതോ? 3 അടുത്തതോ? അടുത്തതോ? ഓക്കെ, ഇനി വേറുണ്ടോ? ഇങ്ങനെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ, വേറുണ്ടോ? അപ്പൊ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ ആകെ നമുക്ക് എത്ര എണ്ണ കിട്ടുക അറിയോ? 8 കിട്ടുക. ഇത് 8 ഉണ്ടോ നോക്കി. ഇതിന് പറയുന്ന ഒരു പേരുണ്ട്, എന്താ അറിയോ? സാധ്യമായ ജോഡികൾ. എക്സാമിന് ആദ്യം ചോദിക്കുന്നതാണ് എന്ത്? 2 ഉണ്ടെങ്കിൽ ആദ്യത്തെ ചോദ്യം എന്താണ്? ഇത് എക്സാമിന് വരുന്ന ചോദ്യം എങ്ങനെയായിരിക്കും? ഒരു ബോക്സിൽ 1, 2, A, B എന്നെഴുതിയ 4 കടലാസ് കഷ്ണങ്ങളും
മറ്റൊരു ബോക്സിൽ 3A എന്ന് എഴുതിയ രണ്ട് കടലാസ് കഷ്ണങ്ങളും ഉണ്ട്. രണ്ടിൽ നിന്നും ഓരോ കടലാസ് കഷ്ണങ്ങൾ വീതമെടുത്താൽ സാധ്യമായ ജോഡികൾ എഴുതുക. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി വെക്കും. വലിയ എമൗണ്ട് ഒന്നും തരൂല കേട്ടോ, മാക്സിമം പോയാലും 36 വരെ എഴുതാനുള്ളതേ തരുള്ളൂ. ഇപ്പൊ നോക്കുക, 8 സാധ്യമായ ജോഡികൾ, 8 ഈ ജോഡികൾ എഴുതി വെക്കാൻ പറയും. എന്നിട്ടാണ് ചോദ്യം വരിക. ഓക്കെ, എന്നിട്ട് ചോദ്യം, ഇനി ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒന്നാമത്തെ ചോദ്യം എന്താ അറിയോ, രണ്ട് കടലാസിലെയും സംഖ്യകൾ തുല്യമാകാനുള്ള സാധ്യത എത്ര? രണ്ട് കടലാസിലെയും സംഖ്യകൾ, ഇതിൽ ആദ്യം എഴുതിയത് ഇപ്പൊ 3, 1 നമ്മൾ എടുക്കുകയാണെങ്കിൽ ആദ്യം എഴുതിയത് ഒന്നാമത്തെ കടലാസിലെ നമ്പറും രണ്ടാമത് എഴുതിയത് രണ്ടാമത്തെ കടലാസിലെ നമ്പറുമാണ്. അങ്ങനെയാണ് നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത്. രണ്ട് കടലാസിലെയും അക്കങ്ങൾ തുല്യമാകാനുള്ള സാധ്യത എത്ര? അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇതിൽ എത്ര അക്കങ്ങളിൽ, എത്ര ജോഡികളിൽ എന്തുണ്ട്, തുല്യമായതുണ്ട് നോക്കുക. എത്ര എണ്ണ തുല്യമായതുള്ളത്? എന്ന് പറയുന്നത് മാത്ര തുല്യം അല്ലേ, എ എന്ന് പറയുന്നത് മാത്രല്ലേ തുല്യായിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തെഴുതാം, 1/ എത്ര എണ്ണത്തിലാണത്, എത്ര എണ്ണത്തിൽ നമ്മൾ 1/8. ഇനി അടുത്ത ചോദ്യം, രണ്ടും ഇംഗ്ലീഷ് അക്ഷരമാകാനുള്ള സാധ്യത എത്ര? രണ്ടും ഇംഗ്ലീഷ് അക്ഷരമാകാനുള്ള സാധ്യത എത്ര? ഏതൊക്കെ അതിൽ രണ്ടും ഇംഗ്ലീഷ് അക്ഷരം ഉള്ളത്, ഏതൊക്കെയുള്ളത്? ഓക്കെ, ഇനി രണ്ടും ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത എത്ര? രണ്ടും ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത എത്ര? ഏതൊക്കെ രണ്ടും ഒറ്റ സംഖ്യ? ഇത് മാത്രല്ലേ. അപ്പൊ 1/8. ആദ്യത്തേത് അക്കവും ആദ്യത്തേത് അക്ഷരവും രണ്ടാമത്തേത് അക്കവുമാകാനുള്ള സാധ്യത. ആദ്യത്തേത് അക്ഷരവും രണ്ടാമത്തേത് അക്കവുമാകാനുള്ള സാധ്യത. ഏതൊക്കെയുള്ളത്? ഇങ്ങനെ ജോഡികൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി ചോദ്യം വരും. എന്നാലൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, നിങ്ങള് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഒരു പെട്ടിയിൽ 1, 2, 3, 4 എന്നിങ്ങനെ എഴുതിയ കടലാസ് കഷ്ണങ്ങളും 1, 2, 3, 4 എന്നിങ്ങനെ എഴുതിയ കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1, 2, 3 എഴുതിയ കടലാസ് കഷ്ണങ്ങളും ഉണ്ട്. പെട്ടികളിൽ നിന്ന് ഓരോ കടലാസ് വീതമെടുത്താൽ സാറേ മറ്റൊരു പെട്ടി 1, 2, 3 എന്നെഴുതിയ കടലാസ് കഷ്ണങ്ങളുണ്ട്. പെട്ടിയിൽ നിന്ന് ഓരോ കടലാസ് വീതമെടുത്താൽ ഒന്നാമത്തെ ചോദ്യം, സാധ്യമായ ജോഡികൾ എഴുതുക. ഹലോ സാർ, ഒന്നും കൂടെ പറയോ? എവിടെ മുതല്? കടലാസ് കഷ്ണങ്ങൾ ഉണ്ട്, പെട്ടിയിൽ നിന്ന് മാത്രം കിട്ടിയുള്ളൂ. ആ, പെട്ടിയിൽ നിന്ന് ഓരോ കടലാസ് വീതമെടുത്താൽ ഒന്നാമത്തെ ചോദ്യം, സാധ്യമായ ജോഡികൾ എഴുതുക. താഴെ രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെ ലഭിക്കുന്ന സംഖ്യകളിൽ രണ്ടും തുല്യമാകാനുള്ള സാധ്യത എത്ര?
ഇങ്ങനെ ലഭിക്കുന്ന ജോഡികളിൽ രണ്ടും തുല്യമാകാനുള്ള സാധ്യത എത്ര? അടുത്ത ചോദ്യം, രണ്ടും ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത എത്ര? രണ്ടും ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത എത്ര? രണ്ടും ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത എത്ര? രണ്ടും ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത എത്ര? അടുത്ത ചോദ്യം, തുക ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത എത്ര? തുക ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത എത്ര? തുക ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത എത്ര? ഓക്കെ, നമ്മൾ നോക്കുക. ആദ്യം നമ്മൾ എന്ത് എഴുതണം? ജോഡികളാക്കണം. അപ്പൊ ഒന്നാമത്തെ ബോക്സിലുള്ളത് 1, 2, 3, 4 ആണ്. രണ്ടാമത്തെ ബോക്സിലുള്ളത് 1, 2, 3 ആണ്. ഇതിനൊന്ന് ജോഡികളാക്കി എഴുതിയ നിങ്ങള്, ഒന്ന് ജോഡികളാക്കി എഴുതിയ, പെട്ടെന്ന് പെട്ടെന്ന് ജോഡികളാക്കി എഴുതിയ. പറഞ്ഞ ഏതൊക്കെ വരും? പറ ജോഡികൾ ഏതൊക്കെ വരും? 1, 1, 1, 2, 1, 3, 1, 3. അടുത്തത് 2, 1, 2, 2, 2, 3, 2, 3. അടുത്തത് 3, 1, 3, 2, 3, 3, 3. അടുത്തതോ 4, 1, 4, 2, 4, 3. അപ്പൊ ആകെ എത്ര എണ്ണം നോക്കിയേ? ഒന്നാമത്തേല് 4 എണ്ണം, രണ്ടാമത്തേല് 3 എണ്ണം. 4 × 3 12 ജോഡികൾ ഉണ്ടാവണം. ഇനി ഒന്നാമത്തെ ചോദ്യം എന്താ? ഒന്നാമത്തെ ചോദ്യം പറഞ്ഞേ. ഇങ്ങനെ ലഭിക്കുന്ന ജോഡികളിൽ രണ്ടും തുല്യമാവാനുള്ള സാധ്യത. തുല്യമാകാനുള്ള സാധ്യത എത്ര ഉണ്ട്? ഏതൊക്കെ അതിൽ തുല്യമുള്ളത് പറഞ്ഞേ. 1, 1, 2, 2, 3, 3. എത്ര എണ്ണ ഉള്ളത്? അപ്പൊ 3/12 എന്ന് എഴുതാം. രണ്ടാമത്തേന്റെ ഉത്തരായിട്ട് 3/12. ഇങ്ങനെ ലഭിക്കുന്ന ജോഡികളിൽ രണ്ട് സംഖ്യകളും തുല്യമാകാനുള്ള സാധ്യതയാണ് ചോദിച്ചത്. 3/12. ഓക്കെ, ഇനി അടുത്ത എന്തായിരുന്നു? രണ്ടും ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത ഏതൊക്കെയാ പറഞ്ഞു നിങ്ങള്? രണ്ടും ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത 1, 1, 1, 1, പിന്നെ 1, 3, പിന്നെ 3, 3, 3, 3. ഇനിയുണ്ടോ? അപ്പൊ എത്ര വന്നു? പറഞ്ഞ എത്ര എണ്ണ വന്നു? 4/12. സാധ്യത 4/12. 4/12. ഓക്കെ, അടുത്തെന്തായിരുന്നു ചോദ്യം? രണ്ടും ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത. രണ്ടും ഇരട്ട സംഖ്യയാകാനുള്ള സാധ്യത. അതൊന്ന് ചെയ്ത് എല്ലാരും എന്നിട്ടൊന്ന് കൈപൊക്കി. ഉത്തരം കിട്ടിയ ആളുകൾ, രണ്ടും ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത കണ്ടിട്ട് ഉത്തരം കിട്ടിയ ആളുകൾ കൈപൊക്കി.
ഓക്കെ, എത്ര എണ്ണ അതില്? രണ്ടും ഇരട്ട സംഖ്യയിൽ എത്ര എണ്ണ ഉള്ളത്? രണ്ടും പിന്നെ ബൈ പന്ത്രണ്ട് എന്ന ആൻസർ കിട്ടും. 2/12. ഓക്കെ, ഇനി അടുത്തത്. അടുത്ത ഏതാ? സാധ്യത, അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആ. അപ്പൊ ആദ്യം നമ്മൾ ഈ ജോഡികളുടെ തുക നമ്മൾ കാണണം. ജോഡികളുടെ തുക നമ്മളൊന്ന് കാണണം. അതായത് തുക എന്ന് പറഞ്ഞാൽ കൂട്ടലല്ലേ. ഇതൊക്കെ ഒന്ന് കൂട്ടി, ഒന്നാമത്തെ ജോഡീന്റെ തുക എത്രയാ പറഞ്ഞേ? 2. രണ്ടാമത്തെ ജോഡീന്റെ തുക എത്രയാ? 3. അടുത്തേന്റെ തുക എത്രയാ? 4. ഇനി താഴെ പറഞ്ഞേ എത്രയാ? 3, 4, 5. അടുത്തതോ? 4, 5, 6. അടുത്തതോ? 5, 6, 7. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് പറഞ്ഞു. അതായത് തുക കാണാൻ പറഞ്ഞാൽ തുക വെച്ചിട്ട് നമ്മൾ പറയണം. തുക ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത ഏതൊക്കെയാ? തുക ഒറ്റ സംഖ്യ 3, 5, 5, 7. എത്ര എണ്ണ ഉള്ളത്? ആറെണ്ണം. അപ്പൊ 6/12 എന്ന് നമുക്ക് ആൻസർ ചെയ്താ. 6/12. ഇതേപോലെ തുക മാത്രല്ല കേട്ടോ, ഗുണനഫലം ചോദിക്കലുണ്ട്. കിട്ടുന്ന ജോഡികളുടെ ഗുണനഫലം മറ്റ സംഖ്യ ആകാനുള്ള സാധ്യത ഇരട്ട. അപ്പൊ ഇത് ഗുണിക്കണം. 1, 1 ഗുണിച്ചാൽ 1 കിട്ടും. ഇതെങ്ങനെ കിട്ടിയ മനസ്സിലായില്ലേ? ഈ 2 എങ്ങനെയാ കിട്ടിയത്? ഓക്കെ, ഈ 2 കിട്ടിയത് എങ്ങനെയാണ്? 1, 1 കൂട്ടി. ഈ 3 കിട്ടിയതോ? 1, 2 കൂട്ടി. 4 കിട്ടിയത്? 1, 3 കൂട്ടി. ഇങ്ങനെ കിട്ടിയ ജോഡികളുടെ തുകയാണ് ഇവിടെ എഴുതിയത്. തുക വേണമെങ്കിൽ എന്ത് എഴുതാം? തുക എന്ന് വേണമെങ്കിൽ എഴുതാം. എന്നിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എക്സാമിന് വളരെ റയർ ആയിട്ടാണെങ്കിലും വരാറുണ്ട്. ഏതോ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ ഒക്കെയാണ് ഇങ്ങനത്തെ ഉള്ള ചോദ്യങ്ങളൊക്കെ അധികം കാണല്. അപ്പൊ നിങ്ങള് ഹോംവർക്ക് തരാണ്. ഹോംവർക്ക് 73rd പേജ്, 73rd പേജില് ജോഡികൾ എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട്. 73rd പേജില് ലാസ്റ്റ്. അത് 74rd പേജ്, 75rd പേജ്. ഇതൊന്ന് വായിക്കുക ആദ്യം. അതായത് 73rd പേജില് ജോഡികൾ എന്നുള്ള ഭാഗം ആണ്, 73rd പേജില് ലാസ്റ്റ് ഭാഗമാണ്, പിന്നെ 74rd പേജും 75rd പേജും. ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ക്ലിയർ ആവും. അതിനാണ് വായിക്കാൻ പറയണത്. എന്നിട്ട് 75rd പേജില് 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ചെയ്യുക. ക്വസ്റ്റ്യൻ മാത്രം ചെയ്തു വന്നാൽ പോരാ. ഞാൻ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതിൽ. അത് ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലാ നിങ്ങൾക്ക് കിട്ടുക. അത് പറയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ആരാണ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. 73 ഒറ്റ പേജേ വായിക്കാനുള്ളൂ. 73rd പേജിൽ ആകെ 4 വരിയുള്ളൂ. പിന്നെ 74rd പേജാണുള്ളത്. 75rd പേജിൽ ഈ ഹോംവർക്ക് വേണം. അപ്പൊ 73rd പേജിലെ ജോഡികൾ എന്നുള്ള ക്വസ്റ്റ്യൻ മുതൽ 75rd പേജില് 5 ഹോംവർക്ക് ഉണ്ട്, 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അതും കൂടി ചെയ്തു വരിക. ഓക്കെ ആണോ?